പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒന്ന് ഏറ്റു പറയാം. അവൻ്റെ മുറിവിനാൽ, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ, നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു, സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അവൻ്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സൗഖ്യമുള്ളവരാക്കപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സൗഖ്യപ്പെടാം, സൗഖ്യപ്പെടും, സൗഖ്യപ്പെട്ടേക്കും, സൗഖ്യപ്പെടാൻ സാധ്യതയുണ്ട്, സൗഖ്യമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും അവൻ്റെ ശരീരത്തിൽ, എൻ്റെ ബലഹീനതകളും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. അവൻ്റെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ, അവൻ്റെ ശരീരത്തിലേറ്റ പാടുപീടകളുടെ യോഗ്യതയാൽ, അവനേറ്റ കഷ്ടങ്ങളുടെ യോഗ്യതയാൽ എൻ്റെ ബലഹീനതകൾ നീക്കപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ രോഗങ്ങൾ സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞു. എൻ്റെ കഷ്ടം നീങ്ങിക്കഴിഞ്ഞു. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ദൈവം എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, വിശ്വാസമുണ്ടോ, യേശു ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു ഉദാഹരണം യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യേശു പരസ്യ ജീവിതത്തിൽ ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ യേശുവിനെ സമീപിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വേണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9:27-31 വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 9:27-31, അവിടെ ആ അന്ധന്മാർ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അത് യേശുവിൻ്റെ മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 27-29 വാക്യങ്ങൾ, ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇതാണ് ആദ്യത്തെ വചനം എന്ന് പറഞ്ഞാൽ കരഞ്ഞ്, ഹൃദയം നുറുങ്ങിയുള്ള നിലവിളിയാണ്, വിളിച്ചപേക്ഷയാണ്, കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോവുകയാണ്. പക്ഷേ യേശു കാര്യമായിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കുന്നത് കാണുന്നില്ല. വീണ്ടും അടുത്ത വാക്യം 28-ാമത്തെ വാക്യം, അവൻ ഭവനത്തിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ വീടെത്തുന്നത് വരെ യേശു റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല, ഒരു മറുപടിയും പറയുന്നുമില്ല. തരുമെന്നും പറഞ്ഞില്ല, തരില്ല എന്ന് പറയുന്നില്ല. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ ഉടനെ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ആ വിശ്വാസം കണ്ടാണ് ഈശോ ഇടപെടുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ അവരെ മാഷിൻ്റെ അനുഭവം കേട്ടു. അദ്ദേഹം വളരെ കഠിനമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് അട്ടപ്പാടി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനെതിരായ പല സാഹചര്യങ്ങളും അതിനെതിരായ പല അവസ്ഥകളുമുണ്ട്. പക്ഷേ അവിടെ മനസ്സ് തളരാതെ വിശ്വാസത്തിൽ ജ്വലിച്ച് കർത്താവേ സൗഖ്യം തരാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൻ്റെ ആ വളർച്ച കണ്ട് യേശു തൽക്ഷണം സൗഖ്യം കൊടുക്കുകയാണ്. ഇവിടെ അട്ടപ്പാടിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഇതാ വെല്ലൂരുള്ള 2 kidney ഫെയിലിയറായ ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. തൽക്ഷണം അവിടെ ശരീരത്തിൽ വ്യത്യാസം അനുഭവിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് റാപ്പിഡ് റിക്കവറി, പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്.
ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയ്യ 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 ഹാലേലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിന് ദൈവവചനപ്രകാരം നമുക്കൊരു കൃപ ആവശ്യമുണ്ട്. ആ കൃപയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:5-6 തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 3:5-6 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് പ്രോവെർബ്സ് chapter 3:5-6. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരം, നിന്റെ ഹൃദയം ദൈവത്തിൽ അർപ്പി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. മുഴുവൻ ഹൃദയത്തോടെ ഫുള്ളായി കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്നുറക്കെ പറഞ്ഞേ ഹാലേലുയ്യ 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 ഹാലേലുയ്യ. പ്രിയ ദൈവ പൈതലേ, ഒരു രോഗം, ഒരു തകർച്ച, ഒരു കഠിനമായ ഒരു കണ്ണുനീര് ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് വരുമ്പോൾ തളരരുത്. നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. അങ്ങനെയുള്ള ആപത്തിൽ നാം മനസ്സ് പതരാതെ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 38:9 തിരുലിഖിതം, ബുക്ക് ഓഫ് സിറ 38:9. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മകനേ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അതായത്, ഞാനൊരു വലിയ ജ്ഞാനി, എന്നെ കവിഞ്ഞ ആരുമില്ല, എനിക്ക് എൻ്റെ ബുദ്ധിയും കൂടെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നീ പ്രതീക്ഷിക്കുന്നുവോ? ദൈവത്തിൻ്റെ ആഗമനം ത്വരിതപ്പെടുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഹൃദയ തുറവി. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നാം രോഗത്തിലാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:17 തിരുലിഖിതം, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:16-17 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ രംഗം കാണുന്നുണ്ട്. സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഈ സമയം രണ്ട് കരങ്ങൾ ഉയർത്തി. അനേക രോഗാവസ്ഥകളിൽ കടന്നു പോകുന്നവർ, പഠിച്ചാൽ ഓർമ്മ കിട്ടാത്തവർ, പഠിക്കാൻ ഉത്സാഹം തോന്നാത്തവർ, ആന്തരിക മുറിവുകളോടിരിക്കുന്നവർ, എപ്പോഴും നിരാശ തോന്നുന്നവർ, മരിക്കണം തോന്നുന്നവർ, എത്രമാത്രം ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാതിരിക്കുന്നവർ, മരണത്തിന് വക്കത്തെത്തി കിടക്കുന്നവർ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതവസ്ഥകളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, മടുക്കരുത്. ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയമാണത്. യേശുവേ, എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗികൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു. അനേകം ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അനേകം മേഖലകളിൽ ചികിത്സ ഫലിക്കാതെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇടപെടുന്നു. വിദ്യാർത്ഥിനികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, പൂർണ്ണ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, മുഴുവൻ ഹൃദയത്തിൽ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുന്നു. എന്റെ യേശുവേ, അവിടുന്ന് മാത്രമാണ് എന്റെ സഹായം. യേശുവേ സ്പർശിക്കണമേ, നീ മാത്രമേ സഹായം. യേശുവേ, നീ മാത്രമേ സഹായം. യേശുവേ, നീ മാത്രമേ സഹായം. ഒന്ന് പത്രോസ് 2:24, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.